ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ വീട്ടിലെ ഒരു പ്ലാന്റിനെ കുറിച്ചാട്ടോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. മുള്ളൻ ചക്ക, മുള്ളാത്ത എന്നൊക്കെ പറയണ ഒരു ചക്കയെ കുറിച്ചാണ് കേട്ടോ. മുള്ളാത്തയെ കുറിച്ച് കുറേ ആളുകൾക്ക് അറിയാം. എന്നാലും പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ക്യാൻസറിന് നല്ലതാണ് എന്നൊക്കെ ഒരു ഇത് പറഞ്ഞിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരീക്ഷണത്തിനാണ് മുള്ളൻ ചക്കൻ്റെ സാന്നിധ്യം ക്യാൻസർ ബാധിച്ച കോശങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ മാറ്റം കണ്ടിരുന്നത്രേ. അതിനാലാവും വേണമെങ്കിൽ മുള്ളൻ ചക്ക ക്യാൻസറിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് പ്രചാരത്തിൽ വേണമെങ്കിൽ വന്നത്. പിന്നീട് പഠനങ്ങളൊക്കെ തെളിയിച്ചത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാൻസറിന് കീമോ ചെയ്യുന്നവർക്കൊന്നും ഒരിക്കലും മുള്ളൻ ചക്ക കഴിക്കാൻ പാടില്ല അത്രേ. അത് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ക്യാൻസർ മാറുന്നില്ല, ആരും വിചാരിക്കണ്ട. ക്യാൻസറൊന്നും ഇതുകൊണ്ട് മാറൂല എന്നാണ് പറയണത്. അതൊക്കെ ഓരോ ആളുകൾ വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ പ്രചരിപ്പിക്കുന്നതാണ്. പക്ഷെ നമുക്ക് പിന്നെ പ്രതിരോധ ശേഷി കൂടും ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിലും ഈ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉണർവുണ്ടാകും. വേറെ അസുഖങ്ങൾ, പനി അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇത് ഈ ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിലൊക്കെ നമുക്കൊരു ഉണർവുണ്ടാവും, പ്രതിരോധ ശേഷി കൂടുന്നു. അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കഴിക്കലുണ്ട്, വെള്ളം തിളപ്പിക്കലുണ്ട്, ഇതിൻ്റെ എല്ലാം ഇട്ടിട്ട്. നല്ല തന്നെയാണ്, പക്ഷേ അത് ഒരു അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നും കേട്ടിട്ടുണ്ട്. മുള്ളൻ ചക്ക കഴിക്കുമ്പോൾ അതിൻ്റെ കുരു കഴിക്കാനും പാടില്ല. പക്ഷേ ഈ മുള്ളൻ ചക്ക എന്ന് പറഞ്ഞാൽ ഈ മുള്ളാത്ത കഴിച്ചാണ്ടല്ലോ വയറ് നല്ല ശുദ്ധിയാവും കേട്ടോ. അത് നല്ല കാര്യം തന്നെ അല്ലേ. ഈ മുള്ളൻ ചക്ക കൊണ്ട് പിന്നെ കട്ലറ്റ് ഉണ്ടാക്കാം, നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കട്ടോ. പിന്നെ അതേപോലെ എന്താ, പഴുത്തതുകൊണ്ട് ജ്യൂസ് അടിക്കും ചെയ്യാം. പഴുത്തത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പുളിയോട് കൂടല്ല, ഒരു മധുരമാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ നമുക്ക് ഉപ്പേരിയൊക്കെ ഒക്കെ ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കമ്പിൽ നിറഞ്ഞിട്ട് പിന്നെ കാറ്റ് വന്നാൽ കമ്പ് പൊട്ടി വീഴും ചിലപ്പോൾ. അത്ര കൂടുതലുണ്ടായിരുന്നു. ഇതാ ഇതൊക്കെ നല്ല പൂവ് കാണാൻ അതിലേറെ ഭംഗിയാണ്. ഇതാ പൂവ് കണ്ടോ, നല്ല ഭംഗിയില്ലേ പൂവ് കാണാൻ. ഒരു വെറൈറ്റി പൂവ്. ഇതിൻ്റെ തയ്യ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നഴ്സറികൾക്കൊക്കെ കൊടുത്തിരുന്നു. വേണ്ടവർ കമൻറ്റ് ചെയ്യുക, വേണ്ടവർക്ക് ഞാൻ അയച്ചു തരണ്ട്. മൂന്നാം വർഷം കായ്ച്ചു തയ്യ. കുരു പാവി തയ്യ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് മൂന്നാം വർഷം കായ പിടിച്ചിട്ടു. പെട്ടെന്നിൽ പിന്നെ ഉണ്ടാവണ ഒരു പ്ലാന്റാണ് ഈ മുള്ളാത്ത. പെട്ടെന്ന് കായ്ക്കും. മൂത്ത് പഴുത്താൽ പക്ഷികളൊക്കെ അണ്ണാനും പക്ഷികളൊക്കെ കൊത്തിട്ടും. താഴെ ഉള്ളതൊക്കെ ഞാൻ ഇതെങ്ങനെ പോലെ വലടും. താഴെ എത്തുന്നത് ഒക്കെ വലട്ട് വെക്കും. എന്നാൽ താഴെ ഭാഗത്തുള്ളതൊക്കെ നമുക്ക് കിട്ടും, മുകളിലൊക്കെ അവറും കഴിച്ചോട്ടെ കരുതും. താഴ്ഭാഗത്തുള്ളതേപോലെ ഞാൻ വലട്ട് വെക്കും. പിന്നെ പല ആളുകളും പറയുന്നുണ്ട് പിന്നെ എൻ്റെ ശൈലി, ഭാഷയുടെ ശൈലി ശരിയല്ല എന്നൊക്കെ. ഞാൻ നാടൻ ഭാഷ പറയുന്ന ആൾ തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്നത് തന്നെ ഉള്ള പോലെ എനിക്ക് പറയാൻ കഴിയുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനല്ലാതാവൂലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എല്ലാവർക്കും ഇത് വ്യക്തമാവണുണ്ട് എന്ന് കരുതണു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. ഒന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.